എന്തായി? എല്ലാം ശരിയായിടാ, ഞാൻ മായയെ കണ്ടു. അവള് വരും, പുറകു വശത്തെ ഗേറ്റിനടുത്ത് മായ വരും. നീ അവിടെ കാത്തു നിൽക്കണം, ഞാൻ പുറത്തെ റോട്ടിൽ വണ്ടിയുമായി നിൽക്കാം. എന്താ നീ വേഗം പോയി വണ്ടി അറേഞ്ച് ചെയ്. പിന്നെ എന്റെ രണ്ടു മൂന്ന് കോടി ഡ്രസ് ഉണ്ട്, പുതിയതാ. നീ വരുമ്പോ അതുകൂടി എടുത്തേക്കണം. ഒന്നും വേഗം പോടാ. അല്ല രാജാവ്, എന്താ ഇങ്ങോട്ട്? വീരേന്ദ്ര, എന്നെ വിട്ടേക്ക് പ്ലീസ്. ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ. നീ രക്ഷപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പക്ഷേ താക്കോൽ എവിടെയായിരിക്കുന്നത് നിനക്കല്ലേ അറിയുള്ളൂ. ഓരോ വാതിലുകളും എങ്ങനെയാ തുറക്കുന്നത് നീയല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ പിന്നെ നിന്റെ സഹായം കൂടാതെ ഞാൻ എങ്ങനെ കിരീടത്തിനടുത്തെത്തും? എന്റെ ചക്കരക്കുട്ടനല്ലേ, പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ എന്റെ കൂടെ വാടാ. വീരേന്ദ്ര, നീ അല്ല വീരേന്ദ്രനല്ല ഞാൻ. ഞാനിവിടെ വന്നിട്ടില്ല, നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല, മനസ്സിലായില്ലേ? എടാ എന്ത് ഉദ്ദേശം? ഒറ്റ വെക്കരുത്, ഒന്നു കളയുന്ന കേറിപ്പോ, കേറിപ്പോവാൻ. നീ പോവല്ലേ? എത്ര നേരം കാവലിരുന്നാലും എങ്ങനെയൊക്കെ തടഞ്ഞാലും ശരി, ഞാൻ പോകും. നീ പോയിക്കോ, പോകുന്നതിന് മുമ്പ് ഒരു കാഴ്ച കൂടെ കണ്ടു പോയിക്കോ. ഇരുണ്ടോ, ഇത് വിഷ കിട്ടാവുന്നതിന് വെച്ച് ഏറ്റവും കൂടിയ വിഷം. ഇതൊന്ന് നാവിലെ തൊടുക വേണ്ടു. ആ നിമിഷം അച്ഛനെ കൊണ്ട് ശല്യമില്ലാണ്ടാവും. ഒരു ശുഭകാര്യത്തിന് പോകുമ്പോ ശവം കണിയാവുന്നത് നല്ലതെന്ന് പറയാ. എന്റെ മോൾക്ക് കണിയാവുന്നത് അച്ഛന്റെ ശവം തന്നെ ആയിക്കോട്ടെ. മോള് പോയിക്കോ, ഞങ്ങൾ ഓർത്തൊന്നും വിഷമിക്കണ്ട. ഇനി ഒരിക്കലും നിന്നെ ശല്യപ്പെടുത്താൻ ഞങ്ങളും വരില്ല. എനിക്കറിയല്ലോ മായേ, നാട് മുഴുവൻ കട ഇങ്ങനെയൊന്നുള്ളത് കൊണ്ടാണ് ആരും കഴുത്തിൽ പിടിക്കാത്തത്. ഇനി ഇത് നടക്കില്ലെന്നറിയുമ്പോ ഇപ്പൊ മാനം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൂടി വിറ്റിട്ട് ജീവിക്കാൻ അമ്മയെക്കൊണ്ട് കഴിയില്ല പോളെ. അതിലും ഭേദം അച്ഛനോടൊപ്പം ഞങ്ങളും. അമ്മേ നീ പോയിക്കോളൂ. ആ മക്കളെ അമ്മേ. എന്താ ഇനി ഞാൻ വിശ്വസിക്കേണ്ടത്? മകനാണെന്നും പറഞ്ഞ് ആദ്യം ഒരു കള്ളനെ കൊണ്ടുവരിക, പിന്നാലെ അമ്മ വരിക, പിന്നെ രഹസ്യമായി സ്വന്തം മകനെ വരുത്തുക. അമ്മയും മകനും തമ്മിൽ പിണക്കവും ഇണക്കവും. എന്തിനായിരുന്നു ഈ നാടകമെന്ന് ഇവിടെ എല്ലാവർക്കും ബോധ്യമായി. ഇനിയും ഞാൻ നിന്നെ വിശ്വസിക്കണോ പത്മിനി? ഇക്കാലം അത്രയും നീ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിച്ചവനാ ഞാൻ. നിന്നെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ വെറുക്കുന്നത് നിന്നെയാണ്, നിന്നെ. ഇതോടെ എല്ലാം കഴിയുന്നതല്ല, ഉറങ്ങിയിട്ടേ ഉള്ളൂ. ഈ കൊട്ടാരത്തിനകത്ത് കയറി കഴിച്ചാല് എന്താ ഉണ്ടാവുമെന്ന് നിന്റെ തന്ത ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളതാ. നീയും ഈ കഴനും ഇനി അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. 19 ആളുകൂടി രണ്ടുപേരെ തല്ലിച്ചതിന് വീമ്പ് പറയുന്നോട നായെ. ഒറ്റയ്ക്ക് വന്ന് നോക്കണ, നീയൊക്കെ കുടിച്ച മുലപ്പാല് വരെ ഞാൻ ഛർദ്ദിപ്പിക്കും. യുവമാരെ ഇവിടെട്ടാലെങ്ങന പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം, പിന്നെ 4 കൊല്ലത്തേക്ക് ശല്യം ഉണ്ടാവില്ല. ഒരു നല്ല ചടങ്ങ് നടക്കാൻ പോവല്ലേ, അതിനിടയിൽ പോലീസും കേസൊന്നും വേണ്ടെന്ന് തിരുമനസ് പറഞ്ഞിട്ടാ. പടിയേറ്റ കഴിഞ്ഞോട്ടെ, രണ്ടാളും ഭദ്രമായിട്ട് പോലീസിന്റെ കൈ പിടിച്ച് എപ്പിക്കാട്ടാ. അതുപോലെ
പണ്ട് ഇതിനകത്ത് യുദ്ധത്തടവുകളായി കിടന്ന രാജാക്കന്മാരുടെയും പടത്തലവന്മാരുടെയും ഒക്കെ ആത്മാക്കൾ കൂട്ടുന്നുണ്ടാവും. ഇതിനകത്ത് കിടന്ന് വെറുതെ ചിലക്കുന്ന എന്തിനാ, എല്ലാവരും നടന്നോളൂ.